എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന മൂവി ഒരു അടിപൊളി സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. 2010 ഒരു അമേരിക്കൻ മൂവിയായിട്ട് റിലീസ് ചെയ്ത ബ്ലാക്ക് സ്വാൻ എന്ന മൂവിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ മൂവി ഒരുവിധം പേരൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ഈ മൂവിയുടെ റിവ്യൂ ഇപ്പോൾ ചെയ്യാൻ കാരണം ഈ മൂവിയുടെ മലയാള സബ് ടൈറ്റിൽസ് റീസെൻ്റായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ്, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ IMDB ഈ മൂവിക്ക് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 10/8. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മികച്ച മൂവിയാണെന്ന്. അതുപോലെ തന്നെ ഈ മൂവിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഈ മൂവിയിലെ നായിക വേഷം അഭിനയിച്ച നറ്റാലി പോർട്ട്മാന് ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടി കൊടുത്ത ഒരു അടിപൊളി സിനിമയാണ് ബ്ലാക്ക് സ്വാൻ. സ്വാൻ എന്ന് പറഞ്ഞാൽ അരിയന്നമാണ്, ബ്ലാക്ക് സ്വാൻ എന്ന് പറഞ്ഞാൽ കറുത്ത അരിയന്നം. അപ്പോൾ നമുക്ക് ഈ മൂവിയുടെ പ്ലോട്ട് എന്താ നോക്കാം. ഒരു ബാലെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലെ നർത്തകിയാണ് നായികയായ നീന. ആ നാടക ഗ്രൂപ്പിലെ ഫേമസ് ആയിട്ടുള്ള നർത്തകിയാണ് ബെത്ത്. ബെത്തിന് വയസ്സായതുകൊണ്ട് തന്നെ കമ്പനി ബെത്തിനെ ഇപ്പോൾ ഒഴിവാക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ നർത്തകിയെ കമ്പനി അന്വേഷിക്കുകയാണ്. കമ്പനിയുടെ നടത്തിപ്പുകാരനായ തോമസ് ലിയറി അതിൻ്റെ അന്വേഷണത്തിലാണ്. നായികയ്ക്ക് നാടക ഗ്രൂപ്പിലെ നായികയാവാൻ വളരെ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എപ്പോഴും സ്വപ്നം കാണാറുണ്ട്. നായികയ്ക്ക് വയസ്സ് കൂടി വരുന്നുണ്ട്, അതിൻ്റെ ടെൻഷനും നായികയ്ക്കുണ്ട്. നാടകത്തിലെ നായികയ്ക്ക് വേണ്ട രണ്ട് ഗുണങ്ങൾ ഒരുപോലെ തന്നെ ബ്ലാക്ക് സ്വാനും വൈറ്റ് സ്വാനും ആയി ഡാൻസ് ചെയ്യാൻ അറിയണം. നായികയ്ക്ക് വൈറ്റ് സ്വാൻ ആവാൻ കഴിയുന്നുണ്ട്, ബ്ലാക്ക് സ്വാൻ ആവാൻ കഴിയുന്നില്ല. അങ്ങനെ ആ വിഷമത്തിലും നിരാശയിലുമാണ് നായിക. അങ്ങനെ എല്ലാവരും പറയുന്ന നായിക വേഷം വെറോണിക് എന്ന നർത്തകിക്ക് കിട്ടുമെന്ന്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ സെലക്ഷൻ വരുമ്പോൾ നായിക സെലക്ട് ആവുന്നു. നായികയ്ക്ക് സന്തോഷവും സങ്കടവും ആശ്ചര്യവും എല്ലാം ഒരുമിച്ച് വരുന്നു. എന്താ നടന്നതെന്ന് മനസ്സിലാവുന്നില്ല. താൻ എങ്ങനെ സെലക്റ്റായി ഒന്നും നായികയ്ക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഈ സെലക്ഷൻ നായികയുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു, നായികയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, ഇതൊക്കെയാണ് ഈ മൂവിയുടെ ബാക്കി സ്റ്റോറി. ഒരു അടിപൊളി സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. ഈ മൂവി തുടക്കം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നതായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന്. പക്ഷേ നിങ്ങൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അടിപൊളി ക്ലൈമാക്സാണ് ഈ മൂവിയുടേത്. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഈ മൂവിയെ സമീപിപ്പിക്കുക. ഈ മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പോസിറ്റീവ് ഘടകങ്ങളാണ്. ഒന്നാമത്തേത് നായികയുടെ മികച്ച പെർഫോമൻസ്. നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്ര മികച്ച പെർഫോമൻസാണ് നായിക കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തേത് ഈ മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഈ മൂവിയുടെ താളത്തിനനുസരിച്ച് ഒരു അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ മൂവിയുടെ വേറെയും പറയാൻ പറ്റുന്ന പോസിറ്റീവ് ഘടകങ്ങൾ, ഇതിൻ്റെ സിനിമറ്റോഗ്രഫി പറയാം, പിന്നെ ഇതിൻ്റെ മേക്കപ്പ് ടീമിൻ്റെ വർക്ക് പറയാം, പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് പറയാം, സ്ക്രീൻ പ്ലേ പറയാം. ഈ മൂവിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ അഡൽട്ട് കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികളെയും ഫാമിലിയെയും ഒഴിവാക്കി കാണുക, പരമാവധി തനിയെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്യാണ്ട് ഈ മൂവി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മൂവി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അടിപൊളി മൂവി നഷ്ടമായേക്കാം. അപ്പം നിങ്ങൾക്കായിട്ട് വീണ്ടും ഒരു മികച്ച മൂവി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.